നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ഫെബ്രുവരി 22 മുതൽ 24 വരെ നടക്കുന്ന കാളിയാറോട് ചന്ദനക്കുടം ആണ്ട് നേർച്ച ആഘോഷ പരിപാടികളിൽ ഇത്തവണ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആനകൾ കുറയും. ചേലക്കര കളപ്പാറ സ്വദേശിയും ആനപ്രേമിയുമായ AH ഹസൻ കാളിയാറോട് നേർച്ചയിലെ ആനക്കാരിയുമായി റൈറ്റ് ഷൈൻ ന്യൂസിനൊപ്പം ചേർന്നു. വർഷത്തെ നേർച്ച February 24 കൊണ്ടാടുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു ആനകൾ വന്നിരുന്നു പറഞ്ഞ ഒരു 58-60 ആനകളുടെ ഉള്ളിൽ പരിപാടി എടുത്തിരുന്നു കൂടെ വന്നിട്ട് നേർച്ചയ്ക്ക്. ഇപ്രാവശ്യം അതിൽ ഈ പൂരങ്ങളുടെ തിരക്കും എല്ലാം കൊണ്ടും ആനകൾ എണ്ണം കുറയും. അതായത് ഏകദേശം ഇനി എൻ്റെ അറിവ് വെച്ചിട്ട് ഒരു 30-35 ആനകൾ ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ വ്യത്യാസങ്ങൾ വരാൻ ചിലപ്പോൾ കൂടാൻ ചിലപ്പോൾ കുറയാം. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ആനകൾ എന്ന് പറയാനുള്ളത് ഇപ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ട് ആന, എങ്കിലും കൂടിയിട്ട് ഗണേഷ് കുമാർ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി സാറിൻ്റെ ആനയാണ് ഇപ്രാവശ്യം എടുത്തു പറയാൻ പറ്റിയിട്ടുള്ള ഒരു ആന. പിന്നെ ഉള്ളത് തൊടുപുഴ എന്നുള്ള ഒരു പാക്കത്ത് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന. ഇപ്പോൾ പാക്കത്ത് ശ്രീകുട്ടൻ, മുമ്പത്തെ പേര് അതിൻ്റെ പേര് തൂഫാൻ ശ്രീകുട്ടൻ. ആനയും ആദ്യമായിട്ടാണെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അതിന് മുമ്പേ ഇളനാട് അല്ല ചേലക്കര AMC വേണ്ടി ഞാൻ അവിടെ വന്നിട്ടുണ്ട് 2 വർഷം മുന്നേ. അത് പിന്നെ വലിയ ആനകളെന്ന് പറയാൻ അങ്ങനെ എടുത്തു പറയാനുള്ള ആനകളൊന്നും ഇല്ല. അല്ലാതെ ഇത് ചനക്കത്തൂർ പൂര ആയതുകൊണ്ട് വലിയ ആനകളുണ്ടാവില്ല, ഇടത്തരം ആനകളാണ് ഇത്തവണ കൂടുതലുണ്ടാവുള്ളൂ. പിന്നെ ഉള്ളതിൽ പിന്നെ ഈ ചെറിയ ആനകളും ഉണ്ടാവും. പുതിയ ആനകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനുള്ളത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലെ എല്ലാ ഒട്ടുമിക്ക ആനകളും ഇപ്രാവശ്യം ഇവിടെ പരിപാടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചനക്കത്തൂർ പൂരമുണ്ട്, പിന്നെ അന്നത്തെ ദിവസം തന്നെ വയലിയാങ്കുന്ന് പൂരമുണ്ട്, പിന്നെ ഈ മറ്റം ഭാഗത്തൊരു പൂരമുണ്ട്. അപ്പോൾ അവിടേക്ക് ആനകളുടെ എണ്ണക്കുറവ് തന്നെ, ഇപ്പോൾ നാട്ടാനകൾ മൊത്തത്തിൽ എണ്ണം കുറവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം ആനകൾ കുറവാണ്. പിന്നെ തെക്കുന്നുള്ളവർ വരുമ്പോൾ മുൻപടെ ഉള്ള ആനകൾ വരുമ്പോൾ പരിപാടി എടുത്തുകൊണ്ടിരിക്കണം. പുതിയ മറ്റേ തെക്ക് ഭാഗത്തുള്ളവരാണ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക, ആൾക്കാർക്ക് അറിയപ്പെട്ട് വന്നിരിക്കണം. അങ്ങനെ കൊണ്ട് പുതിയ ആനകൾ കുറേ വരുന്നുണ്ട്. ചെറിയ ആനകളും വരുന്നുണ്ട്, വലിയ ആനകളും ഉണ്ട്. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ആനയാണ് കിഴൂട്ട് വിശ്വനാഥൻ. അതാണ് നാടൻ ആനയാണ്, കോന്നിയിൽ നിന്ന് പിടിച്ചിട്ടുള്ള ആനയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ആന, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ആന എന്നുള്ളതിൽ നാടൻ ആനയിൽ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു ആന. ഞങ്ങൾ ഇതിനു മുന്നേ കളപ്പാറ യൂണിയൻ കമ്മിറ്റിക്ക് വേണ്ടി ആന വന്നിട്ടുണ്ട് ഒരു തവണ. ഇപ്പം രണ്ടാം പ്രാവശ്യം വേറൊരു കമ്മിറ്റി കൊണ്ടുവരുന്നു മാത്രം. അടുത്തത് പിന്നെ കിരൺ നാരായണൻ, കോട്ടയത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കിരൺ നാരായണൻ കുട്ടി. പിന്നെ ഉള്ളത് തൃശ്ശൂർ ചിറക്കൽ ശ്രീധരേട്ടൻ്റെ ശ്രീപത്മനാഭൻ, ചേലക്കര AMC വേണ്ടിയിട്ട് ആനയും രണ്ടാം വർഷമായിട്ട് വരുന്നു. കഴിഞ്ഞ തവണ വേറൊരു കമ്മിറ്റി വന്നിരുന്നു, പ്രാവശ്യം അവർക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് പിന്നെ തിരുവനന്തപുരം ഭാഗത്തുനിന്നുള്ള ആനകൾ, രണ്ടാണ കുട്ടികളുണ്ട്. ഒന്ന് ആയൽ ഗൗരിനന്ദൻ, അത് തിരുവനന്തപുരം ഭാഗത്തുള്ള ആനയാണ്, അതും പ്രാവശ്യം ഇവിടെ പരിപാടി. പിന്നെ കൊല്ലത്തുള്ള പുത്തങ്ങളും ഷാജിയുടെ ആന, രണ്ടാനകൾ വരുന്നുണ്ട്. പുത്തങ്ങളും അനന്തപത്മനാഭൻ, പുത്തങ്ങളും വിക്രം, അതും ഈ ഭാഗത്തുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. അതാദ്യമായിട്ടാണ് നേർച്ചയ്ക്ക് വരുന്നത്. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഈ പൂരങ്ങളുടെ തിരക്കൊന്ന്, പിന്നെ സാമ്പത്തികമായിട്ടുള്ളത്, പിന്നെ ഇപ്പോൾ വിഷയമായിട്ട് മോല ഓണേഴ്സ് പറയുന്നത് എന്താ പറയുക, ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഇത് കൂടുതലാണ് ഇവിടെ എന്നാണ് പറഞ്ഞത്. പിന്നെ സൗണ്ട് ഒരു വലിയ കാര്യത്തിൽ കുഴപ്പമില്ലെങ്കിലും കൂടിയിട്ട് അതിലുള്ള ഈ ലൈറ്റ് സംവിധാനങ്ങൾ അത് ആനകൾക്ക് ഭയങ്കര വിഷയമാണെന്നാണ് അവർ പറയുന്നത്. അത് ഓണേഴ്സ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് ആനകൾക്ക് പേടി കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തെങ്കിലും കൂടി അവരോടുള്ള സമീപം കൊണ്ട് അവർ പറഞ്ഞതെന്ന് മാത്രം. അതൊക്കെയാണ് ആനകൾ കുറയാൻ കാരണം. ആനപ്പുഴകൾക്ക് സമ്മതം എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പൂരങ്ങളുണ്ടല്ലോ, പൂരങ്ങളില്ലാത്തോളം വിഷയം. ഇവിടെ ആനകളുണ്ട്, അവിടെ ഒരേ സമയം രണ്ട് സ്ഥലത്തും കാണാം. അവിടുത്തെ പകൽ പൂരം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കളറോട് വരുമ്പോൾ ഇവിടുത്തെ അപ്പോഴല്ല ഇവിടെ ആനകളെത്തുള്ളൂ. അപ്പോൾ അതും കാണാം. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിലുള്ളൊരു കാര്യങ്ങളായിരുന്നു മാത്രം.